കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിൽ. ഹൈക്കമാൻഡ് എന്നെ വിളിപ്പിച്ചിട്ടില്ല, അവിടെ സ്ക്രീനിങ് കമ്മിറ്റി നടക്കുന്നുണ്ട്, അവിടെ എനിക്ക് റോളില്ല, അവിടെ അവിടെ പോകേണ്ട കാര്യമില്ല, പാർലമെന്റിൽ പോകും. ഒന്നും എനിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കതിനെ കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷൻ ഇല്ല. സോ ഫാർ ഒരു ഡയറക്റ്റ് ഇൻഫർമേഷനും ഐ നെവർ ഗോട്ട് ഫ്രം ദി KICC ഓർ ഹൈക്കമാൻഡ്. എന്നെ കാണുമ്പോഴൊക്കെ എല്ലാവരും സംസാരിക്കാറുണ്ട്, അത് സത്യമാണ്, പക്ഷേ നോട്ട് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് കണിശമായി കമ്മിറ്റിന്റെ അത്ത് കമ്മിറ്റി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ, രണ്ടു മൂന്ന് തവണ അദ്ദേഹം പറഞ്ഞില്ലേ നിങ്ങളോട് മത്സരിക്കുന്നില്ല? അല്ല, അതിപ്പോ ഹൈക്കമാൻഡോടല്ലേ ചോദിക്കണ്ട, എന്നോട് ചോദിച്ച ഉത്തരം പറയാമെങ്കിലോ? ഹൈക്കമാൻഡ് നിർബന്ധിക്കോ, ഹൈക്കമാൻഡ് അങ്ങനെ ആവശ്യപ്പെടുക എന്നൊക്കെ ഹൈക്കമാൻഡോട് ചോദിക്കുക, എന്നല്ലാതെ എന്നോട് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? അത് ഞാൻ ഒരു ഇതിന്റെ അകത്തൊരു കക്ഷിയായി നിൽക്കുന്നത് ഞാൻ, അതെ, അതുകൊണ്ട് എനക്കതിനകത്ത് ഒരു പ്രയാസമില്ല, അത് എക്സ്പീരിയൻസ് ആയിപ്പോയി, നല്ല പരിചയമായതുകൊണ്ട് യാതൊരു പ്രയാസവും എനിക്കില്ല. ഞാൻ ഇതിലെ കേൾക്കും, ഒരു ഭാഗത്തോട്ട് കേൾക്കും, ഒരു ഭാഗത്തോട്ടേ നമുക്ക് മൊത്തം കളി. അല്ല, അത് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് നമുക്കെല്ലാം പറയാനുള്ള ഒരു അവസരം അവിടെ ഇല്ല, അവസരം നമ്മൾ ഇവിടെ കിട്ടും. അതിപ്പം ഇവരുടെ ഒരു അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന തലത്തിലെ നമ്മുടെ നേതാക്കന്മാരടങ്ങുന്ന സ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒന്നോ രണ്ടോ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ വിളിക്കും, എം പിമാരെയൊക്കെ വിളിക്കും, കാണും. 9 പത്തിനുള്ളിൽ എന്തായാലും ലിസ്റ്റിന്റെ ഒരു മേജർ ഭാഗം നമ്മൾ പബ്ലിഷ് ചെയ്യും. അതിനകത്ത് പലതും പ്രകടമാകുന്നുണ്ട്, ഇത് മാത്രമൊന്നുമല്ല, എന്തെല്ലാം സംഭവങ്ങളുണ്ട് അതിന്റെ അകത്ത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എൽ ഡി എഫ് പറഞ്ഞത് പിന്നെ LDF ഉറപ്പാണെന്നല്ലേ, നമ്മളിപ്പം പറയുന്നത് LDF ഉറപ്പാണ്, ജയിൽ ഉറപ്പാണ് എന്നാണ്. അത് സംബന്ധമായി ഒരുപാട് വിഷയങ്ങൾ പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. PJ രാജനെ ഒറ്റപ്പെടുത്തുന്നു എന്ന പ്രതീതിയാണ് പബ്ലിക്കിൽ. ഞങ്ങളുടെ കാര്യമൊന്നുമല്ല, ഞങ്ങൾക്കതിൽ കമന്റ് ചെയ്യേണ്ട കാര്യവുമില്ല, CPMന്റെ അഭ്യന്തര കാര്യമാണ്, അത് അവർ നിശ്ചയിച്ചോട്ടെ. സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ വിള്ളൽ, ഒരു പാർട്ടിയുടെ അകത്തുള്ള അഭിപ്രായ വ്യത്യാസം എതിരാളികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നത്, പക്ഷെ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഞങ്ങളത് അല്ല എൽസില് നിൽക്കുന്നത്, ജയരാജനോ ജയരാജന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി മറുഭാഗത്ത് നിന്നാലും കണ്ണൂർ ജില്ലയിൽ UDF പിടിക്കേണ്ടുന്ന സീറ്റുകൾ UDF ഇക്കുറി നിശ്ചയമായും പിടിച്ചിരിക്കും. അല്ല, CPMന്റെ അകത്ത് സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് അന്ന് ശ്രീ ജയരാജന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ്. ഗോവിന്ദൻ മാഷ് നിഷേധിച്ച വസ്തുത ശരിയെന്ന് പബ്ലിക്കിൽ പത്രക്കാരോട് പറഞ്ഞത് CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പക്ഷേ അപൂർവ സംഭവങ്ങളിൽ ഒരു സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായും അതിനനുസരിച്ച കലാപം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. ഒരു കാലത്ത് പാർട്ടി 100% വിനിയോഗിച്ച ശ്രീ ജി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു പ്രതീതിയാണ് ജനങ്ങൾക്ക്. ഞങ്ങളുടെ കാര്യമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾക്കതിലൊന്നും സന്തോഷവുമില്ല, വേവരാതിയുമില്ല. പക്ഷേ ഒരു ദൃക്സാക്ഷി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു കേൾവിക്കാരൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു സ്പെക്ടേറ്റർ എന്ന നിലക്ക് ഞങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് അവരുടെ അഭ്യന്തര കാര്യമാണ്, അവർക്ക് ഒറ്റപ്പെടുത്താം, അവർക്ക് പുറത്താക്കാം, അവർക്ക് സ്വീകരിക്കാം, അവർക്ക് മത്സരിപ്പിക്കാം, മത്സരിപ്പിക്കാതിരിക്കാം, അതൊക്കെ CPMന്റെ അഭ്യന്തര കാര്യമാണ്. അതിലൊന്നും ഞങ്ങളൊരു കമന്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ജയരാജൻ പറഞ്ഞ ചർച്ച CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചയാണ്. ജയരാജൻ മാത്രം നടത്തിയ ചർച്ചയൊന്നുമല്ല, എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന RSSമായി നടന്ന ചർച്ച പാർട്ടിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ചയാണ്. അത് ജയരാജനെ മാത്രം പ്രതിക്കൂട്ടിൽ കയറ്റാനൊന്നും CPMന് സാധിക്കില്ല. അത് നടന്നു എന്ന് സത്യസന്ധമായി പ്രസ്താവിച്ചതാണ് ജയരാജന്റെ ഒരു പ്ലസ് പോയിന്റ്. അത് കളവ് നിഷേധിച്ച സ്റ്റാൻഡാണ് ശ്രീ ഗോവിന്ദൻ മാഷറുടെ, താത്വികാചാര്യനായ ഗോവിന്ദൻ മാഷറുടെ നിഷാദാത്മക നയത്തിന്റെ മുഖം. ഒന്നും എനിക്ക്, ഞങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് CPMന്റെ അകത്ത് നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കമന്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവരൊരു പാർട്ടി നയം നടപ്പിലാക്കുന്നു, ആ പാർട്ടി നയത്തിന്റെ ഭാഗമാണ് അവർ പോകുന്നത്. 2 വർഷം തികഞ്ഞവർ മത്സരിക്കരുത് എന്നൊരു തീരുമാനം, ആ തീരുമാനത്തിന്റെ പുറത്ത് ആര് പോകുന്നു പോകുന്നതും അവരുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിൽ ഞങ്ങൾക്കെന്ത് കാര്യം?
ഞങ്ങൾക്കതിൽ കാര്യം, ഞങ്ങൾക്കിപ്പോൾ ഐസക്ക് പോയി വേറൊരാൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഇവിടെ ഞങ്ങൾ മത്സരം സി പി എമ്മോടാണ്, ഐസക്കോടും സുധാകരനോടുമല്ല. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം ഒരു ഇമ്മറ്റീരിയലാണ്. നിങ്ങളീ പറയുന്ന വാദങ്ങളും നിങ്ങളീ പറയുന്ന ആരോപണങ്ങളും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ആയിട്ട് ഇമ്മറ്റീരിയൽ. നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങളത് ശ്രദ്ധിക്കുന്നുമില്ല, ഞങ്ങൾക്കത് സീരിയസ്നെസ്സും ഇല്ല. കോൺഗ്രസിനകത്തുള്ള പ്രശ്നമായി ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, അത് ഞങ്ങൾ തീർക്കും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു എക്സംഷൻസ് ഉണ്ട്. എന്താ എക്സംഷൻസ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ദുർലഭമാകുന്ന സന്ദർഭത്തിൽ പാർട്ടി കർക്കശമായി പറഞ്ഞ് മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. സതീശൻ അങ്ങനെ മൂന്ന് വട്ടം മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. മലമ്പുഴയിലും മത്സരിക്കാൻ പാർട്ടിയുടെ നേതാക്കന്മാർ പലരും തയ്യാറാകാതിരുന്നപ്പോൾ അന്ന് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് രണ്ട് തവണ സതീശൻ മലമ്പുഴയിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ കോട്ടയിൽ ആ മത്സരം വരുന്നത് ശരിയാണോ? പറമ്പിൽ മത്സരിക്കാനും അന്ന് ഒരു തവണ അത് മത്സരിച്ചതാണ്. ആ മത്സരമൊന്നും ഈ രണ്ടിന്റെ അക്കൗണ്ടിൽ വരില്ല എന്നത് സതീശനെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചും ആ ഒരു സബ് ക്ലോസ് ബാധകമാണ്. കെ പി സി സി ഇപ്പൊ അവർ പല ഡൽഹിയിലായതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് അവിടെ ഒരു പക്ഷേ തീരുമാനമെടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് പ്രഖ്യാപിക്കാനുള്ള ശത്രുമായ ഒരു പ്രഷർ എന്റെ ഭാഗത്തുനിന്ന് കെ പി സി സി ലീഡർഷിപ്പിലുണ്ട്. ഇന്ന കാലത്ത് സംസാരിച്ചിരുന്നു. അത് ചെയ്യും. കെ പി സി സിക്ക് വേണ്ടിയാണ് ഞാൻ വാക്കു കൊടുത്തത്. അത് കെ പി സി സി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ചർച്ച നടക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച നടക്കുന്ന അറിഞ്ഞുകൊണ്ടെന്തിനാ ഈ ചോദ്യം? നമ്മുടെ സ്ഥാനാർത്ഥിത്വ പട്ടിക ചർച്ചയ്ക്ക് ഇന്ന് എടുക്കുന്നേ ഉള്ളൂ. അതായിട്ടില്ല അതെന്ന് വിജയൻ അറിയാം. പിന്നെ എന്തിനാ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഏടിയാൻ തല ഗൗരവമ്മ എന്റെ മുഖത്ത് തന്നെ നോക്കുന്നുണ്ടല്ലോ. ഞാനതിന്റെ ഒരു പ്രോസസ് മൊത്തം പറഞ്ഞല്ലോ. ജോസഫ് വിഭാഗത്തിന്റെ ഒന്നും തർക്കങ്ങളൊന്നും ഒരു വലിയ ആഴവും പരപ്പുള്ള തർക്കങ്ങളല്ല. ഘടകകക്ഷികളുമായിട്ടൊന്നും ഞങ്ങൾക്കൊരു ശാശ്വതമായ തർക്കങ്ങൾ ഇല്ല. അതൊക്കെ പരിഹരിക്കാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. ഏത് മുന്നണി സംവിധാനത്തിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉണ്ടാവില്ലേ? അതിനപ്പുറത്ത് യു ഡി എഫിൽ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ലീഗിന്റെ അവകാശവാദം, കേരള കോൺഗ്രസിന്റെ അവകാശവാദം, അതൊക്കെ ഞങ്ങൾ തീർക്കും. ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധി തരണം ചെയ്ത് വരുന്ന മുന്നണി സംവിധാനമാണ് യു ഡി എഫ്. ഒരു കാലത്ത് സി പി എമ്മിന്റെ ഒന്ന് രണ്ട് ഘടകകക്ഷികൾ, ഇടതുപക്ഷ പാർട്ടികൾ മാത്രമുള്ള കാലത്തും ഞങ്ങൾ ഒരുപാട് കക്ഷികളെ ഉൾപ്പെട്ടിക്കൊണ്ടുപോകുന്ന യു ഡി എഫ് സംവിധാനമാണ് കോൺഗ്രസിന്റെ സംവിധാനം. ആ സംവിധാനത്തിൽ അന്നും ഇന്നും തർക്കങ്ങൾ ഉണ്ടായെങ്കിലും തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള, വിട്ടുവീഴ്ച മനോഭാവമുള്ള ഘടകകക്ഷികളും കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരും ആ മുന്നിലകത്തുണ്ട്. അത് വി വിൽ സോർട്ട് ഔട്ട്, വി വിൽ സോൾവ് ഇറ്റ്. ഞങ്ങൾക്ക് അതിനൊരു ആലോചനയുമില്ല. ഞങ്ങളത് അത് ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അവിടെ സി പി എം വിരുദ്ധനായ ഒരാൾ മത്സരിക്കുന്നത് നല്ല കാര്യം, നമുക്ക് നല്ല കാര്യമാണ്. ഒരു കാലത്ത് സി പി എമ്മിന് സി എ ടി സി പി എം സി പി എമ്മിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് സി ഒ ടി. സ്വാഭാവികമായി കുറെ ബന്ധങ്ങളൊക്കെ സി അദ്ദേഹത്തിന്റെ ആ പാർട്ടിയിലുണ്ട്. അപ്പൊ നമുക്ക് നല്ല സാഹചര്യമാണ്. ഏത് മണ്ഡലത്തിൽ? അങ്ങനെ ഒരു നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയില്ലാതെ മുസ്ലിം ലീഗ് ഏടിയാ പറഞ്ഞു ഷാജി കാസർഗോഡ് പോകുന്നെന്ന്? ഷാജി പറഞ്ഞോ കാസർഗോഡ് പോകുന്നെന്ന്? ലീഗിന്റെ ലീഡർഷിപ്പ് പറഞ്ഞോ കാസർഗോഡ് പോകുന്നെന്ന്? നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കടങ്കഥയല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥക്ക് നിങ്ങളല്ലേ ഉത്തരം പറയുള്ളത്? ഞങ്ങളെ ഉത്തരം പറയുന്നത് ഷാജി കാസർഗോഡ് പോകുന്നപ്പോഴാ പറഞ്ഞു. ഷാജിനെ കാസർഗോഡ് നിശ്ചയിക്കുമെന്ന് പാർട്ടി എപ്പോഴാ പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഷാജിക്ക് ഇത്തവണ മത്സരമേ വേണ്ടെന്നായിരുന്നു ഷാജിയുടെ ആദ്യത്തെ താല്പര്യം. അതാണ് സത്യം. മത്സര രംഗത്ത് ഇറങ്ങുന്നതിനോട് അദ്ദേഹത്തിന് കുറേയേറെ അഭ്യന്തര കുടുംബപരമായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മത്സരിക്കാനില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അദ്ദേഹത്തിന് കാസർഗോഡോ കണ്ണൂരോ ഒന്നുമല്ല വിഷയം. അതിനകത്ത് ഞങ്ങളെല്ലാം വിളവിട്ട് ഞങ്ങളൊക്കെ സഹോദര ബുദ്ധിയായി ഉപദേശിച്ച് കമ്പൽ ചെയ്താണ് ഇപ്പൊ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയും കമ്പൽ ചെയ്തു, യു ഡി എഫ് സംവിധാനവും കമ്പൽ ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചത്. ഷാജി കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അടിക്കോട് നിന്ന് വിജയിച്ചു. എന്ത് അഴിമതി? ആരെ അഴിമതിയാണ്? ഇങ്ങനത്തെ നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്ക് എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ? പിണറായി വിജയൻ ഭരിക്കുന്ന, അഞ്ചു കൊല്ലം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി വാങ്ങിയ കാശ് എം എൽ എയുടെ അക്കൗണ്ടിൽ പെടുത്തി അഴിമതി 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 എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, ഒരു ഒരു സാധാരണ ധാർമ്മികതയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങളിപ്പോ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട കഥ എന്താണ്? ഒരു കൊള്ളക്കാരനാണ് ഈ നാട് ഭരിക്കുന്നത്.
ഈ രാജ്യത്തെ തലങ്ങും വിലങ്ങും കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് വാങ്ങി പൈസ അത് അഴിമതിയാണെന്ന് പറഞ്ഞ് ഷാജിയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് എന്താ ധാർമ്മിക ബോധം? അത് അവിടെയൊന്നും ചോദിക്കൂല, അവിടെ ചോദിക്കാൻ പേടിയാ, കണക്ക് പുറത്തു എന്ന് പറയും. അപ്പൊ എണീറ്റ് നല്ല മാന്യനായ കുട്ടന്മാർ പോകുമ്പോൾ നിങ്ങൾ പോവുകയും ചെയ്യും. അവിടെ ഒന്നും ചോദിക്കാനും പറയാൻ നിങ്ങൾക്ക് നാവില്ല. എന്നിട്ട് വെറുതെ ഇങ്ങനെ ദൂരത്തിരിക്കുന്ന ഷാജിനെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തി. ഷാജി എന്ത്? ഷാജി ഷാജി മത്സരിക്കും, ഷാജി ജയിക്കും, ഉറപ്പ്. അതെ, രമേശ് ചെന്നിത്തലയുടെ കയ്യിലുള്ള ഫോണാന്ന ഈ ഫോണാണ് ഈ ഫോണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ ബോധപൂർവം പ്രതിക്കൂട്ടിൽ കയറ്റാൻ നടത്തിയ ഒരു ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു അലിഗേഷൻ എന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ കിട്ടി, ആ ഫോൺ അവരുടെ കയ്യിലുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്, കസ്റ്റഡിയിലുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിലുണ്ട്. ആ ഫോണ് പല കഥയും പറയും. ആ ഫോണിന്റെ കഥ പുറത്തു വരട്ടെ, അപ്പൊ നിങ്ങൾക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ ഈ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം തേടി മാസങ്ങൾക്ക് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവ് വാങ്ങി കേരളത്തിലെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ പണം? ഞാൻ ചെത്തുകാരന്റെ മകനെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിൽ നിങ്ങൾക്ക് ആക്ഷേപിക്കുന്നത് നിങ്ങളതിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. വീട് തൊഴിലാളി എന്ന് കോടി പട്ടാളി വിഷയവരെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ അതേ അർത്ഥത്തിൽ പറയും. എനിക്കറിയാം, ഞാൻ പറയുന്നത് തൊഴിലാളി വർഗത്തിൽ നിന്ന്, തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഈ നേതാക്കന്മാരൊക്കെ. ഒന്നുമില്ലാതെ ശൂന്യമായ ശുഷ്കമായ കരങ്ങളുമായി നാട്ടിൽ തേരാപാര നടന്ന ഒരാളാണ് ഇ പി ജയരാജൻ. ഇവരുടെയൊക്കെ മക്കൾക്ക് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. ആ ആസ്തിയുടെ ഉറവിടം തേടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ ഫോൺ കൈക്കലാക്കിയത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈക്കലാക്കിയത് എന്നാണ് സത്യം. രോഗം മൂർച്ഛിക്കാത്തപ്പോഴും രോഗം മൂർച്ഛിച്ചു എന്ന് കളവ് പറഞ്ഞ് ചികിത്സക്ക് പോകാതെ ലീവെടുത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നത് ഈ സ്രോതസ്സിന്റെ അന്വേഷണത്തെ ഭയന്നാണ്. സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോ ആ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിനെതിരെ വരുന്ന, ആ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിൽ വന്ന അനധികൃതമായ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം, ആ ഉറവിടത്തു നിന്നൊക്കെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോടിയേരിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഓർക്കേണ്ടത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് യു പി എ ഗവൺമെന്റ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന് ഇത്രയും വലിയ തുക പോലീസ് റിനവേഷന് വേണ്ടി ഒരു സംസ്ഥാനത്തിന് കൊടുത്തു തന്ന ഏറ്റവും ഭീമമായ സംഖ്യ. ആ സംഖ്യയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. സംഖ്യയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. ആ പ്രസക്തമായ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കുന്നുണ്ട്. എന്റെ ഇടക്കാലത്തൊരു മന്നിപ്പ് എന്നും ചോദിച്ചിട്ടുണ്ട്. ആ മന്നിപ്പൊക്കെ പലതിന്റെയും ഭാഗമായിരുന്നു. അതൊക്കെ വെളിയും വരും നാളെ, ഇന്നല്ലെങ്കിൽ നാളെ. ഒരു കാര്യം പറയട്ടെ, ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഒന്നുമില്ലാത്തവരായി യു ഡി എഫുകാർ. ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞ് നിങ്ങളെ അറിയിക്കൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഞങ്ങൾക്കുള്ള കുറ്റങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കും. ഞങ്ങൾക്ക് മറച്ചു വെക്കാറില്ല, പക്ഷേ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി